പുതുവർഷം ആരംഭിച്ച് 14 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ടൊയാറ്റോ തങ്ങളുടെ രണ്ടാമത്തെ വാഹനം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ്. 2022 ഒരു പിടി പുതിയ മോഡലുകളെ രാജ്യത്ത് എത്തിച്ച് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനാകും ജാപ്പനീസ് ബ്രാൻഡിന്റെ പദ്ധതി. ഇതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് പുതുതലമുറ കാമറി ഹൈബ്രിഡിനെ കമ്പനി രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ വിജയകരമായ ലോഞ്ചിന് ശേഷം ടൊയാറ്റോ ഇപ്പോൾ ഹൈലക്സ് പിക്കപ്പ് ട്രക്കിനെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ എന്നിവയ്ക്ക് അടിവരയിടുന്ന അതേ IMV2 പ്ലാറ്റ്ഫോമിലാണ് ഹൈലക്സ് നിർമ്മിക്കുന്നത് എന്നതാണ് ടൊയാറ്റോയുടെ പ്രാഥമിക നേട്ടം. ഇന്ത്യയിൽ ഹൈലക്സ് അവതരിപ്പിക്കുന്നതിലൂടെ ഈ രൂപത്തിലുള്ള ലൈഫ് സ്റ്റൈൽ വാഹനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകളുടെ ഒരു പ്രധാന വിഭാഗത്തെയാണ് ജാപ്പനീസ് ബ്രാൻഡ് ലക്ഷ്യമിടുന്നത്. ഇരുവശത്തും സീറ്റ് ബാക്ക് ഹെഡ്ലാമ്പുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന വലിയ ഫ്രണ്ട് ഗ്രില്ലാണ് ഹൈലക്സിന്റെ മുന്നിലെ പ്രധാന സവിശേഷത. ഗ്രില്ലിന് ചുറ്റും മാറ്റ് ഫിനിഷിൽ ബ്ലാക്ക് ബെസലുകളും കാണാൻ സാധിക്കും. ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി ടൊയാറ്റോ ഹൈലക്സിനെ കമ്പനി ഇപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള ഷോറൂമുകളിൽ 100,000 രൂപയ്ക്ക് ഇതിനോടകം തന്നെ വാഹനത്തിനായുള്ള ബുക്കിംഗും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. 2022 മാർച്ച് മുതൽ വാഹനത്തിന്റെ ഡെലിവറി ആരംഭിക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും. ഗെറ്റ് റെഡി ഫോർ എ റിച്ചർ ലൈഫ് എന്ന അടിക്കുറിപ്പോടെ ടൊയാറ്റോ ഒരു പുതിയ ടീസർ വീഡിയോയും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഡിസൈനിലേക്ക് തിരികെ വരുമ്പോൾ ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററുകളിൽ ബൈ LED പ്രൊജക്ടർ ബീമുകളും ഉയർന്ന സ്പെക് വേരിയന്റുകളിൽ സംയോജിത LED DRL-കളുമായിരിക്കും കമ്പനി ഉൾപ്പെടുത്തുക. മസ്കുലർ ഫ്രണ്ട് ബമ്പറും ബാഷ് പ്ലേറ്റും ബ്ലാക്ക് ക്ലാഡിങ്ങുമുള്ള ബൾജിംഗ് വീലാർച്ചുകളും പിക്കപ്പ് ട്രക്കിന് ഒരു സ്പോർട്ടി രൂപം നൽകുന്നുവെന്ന് വേണം പറയാൻ. LED ടെയിൽ ലാമ്പുകൾ, അലോയ് വീലുകൾ, ബോഡിയിലുടനീളം സ്പ്രേ ചെയ്ത ക്രോം ടച്ചുകൾ എന്നിവയാണ് മറ്റ് സ്റ്റൈലിംഗ് ഹൈലൈറ്റുകൾ. 18-inch അലോയ് വീലുകളാണ് സൈഡ് പ്രൊഫൈലിനെ മനോഹരമാക്കുന്നത്. പിക്കപ്പ് ട്രക്കിന്റെ ക്യാബിനിൽ പ്രാദേശികമായി നിർമ്മിക്കുന്ന MPV, SUV മോഡലുകൾക്കൊപ്പം നിരവധി സാമ്യതകളും കാണാൻ സാധിക്കും. ഇത് ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദവും. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയുമുള്ള 8-inch ടച്ച് സ്ക്രീൻ, ഫോർച്യൂണറിലെ പോലെ ഉയർന്ന വേരിയന്റുകളിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ എന്നിവയും പ്രതീക്ഷിക്കാം. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിനായി ഇത് ഒരു ഡ്യുവൽ ക്യാബ് പതിപ്പിൽ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇസൂസു D-Max-നെ പോലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ടൊയാറ്റോ ഹൈലക്സിന്റെ ഒരൊറ്റ ക്യാബ് വേരിയന്റ് നൽകുമോ എന്നത് കണ്ടറിയണം. ഓഫർ ചെയ്യുന്ന സുരക്ഷാ ഫീച്ചറുകൾ ലോഞ്ച് സമയത്ത് മാത്രമാകും കമ്പനി വെളിപ്പെടുത്തുക. എഞ്ചിൻ സവിശേഷതകളിലേക്ക് വന്നാൽ ഫോർച്യൂണറിന് കരുത്തു പകരുന്ന അതേ എഞ്ചിൻ തന്നെയാകും ഹൈലക്സിനും കരുത്തു പകരുക. 2.8-liter ഡീസൽ യൂണിറ്റ് ആകും വാഹനത്തിൽ ഇടം പിടിക്കുക. ഈ യൂണിറ്റ് 6-speed മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ച് കമ്പനി വാഗ്ദാനം ചെയ്യും. ഈ എഞ്ചിൻ 204 BHP കരുത്തും 420 Nm ടോർക്കുമാകും ഉൽപ്പാദിപ്പിക്കുക. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉപയോഗിച്ച് ടോർക്ക് ഔട്ട്പുട്ട് 500 Nm ആയി വർദ്ധിപ്പിക്കാമെന്നും സൂചനകളുണ്ട്. ഫോർ വീൽ ഡ്രൈവ് കൂടാതെ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കുകളുമായാണ് വാഹനം വിപണിയിൽ എത്തുന്നത്. റെഡ്, ഗ്രേ, സിൽവർ, പേൾ വൈറ്റ്, സൂപ്പർ വൈറ്റ് എന്നിങ്ങനെ 5 color ഓപ്ഷനുകളും വാഹനത്തിൽ കമ്പനി വാഗ്ദാനം ചെയ്യും. ഇന്ത്യയിൽ ഹൈലക്സിന്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 100,000 km ആയിരിക്കും. അതോടൊപ്പം 5 വർഷം അല്ലെങ്കിൽ 2.2 lakh km വരെയുള്ള വിപുലീകൃത വാറണ്ടിയും കമ്പനി വാഹനത്തോടൊപ്പം വാഗ്ദാനം ചെയ്യും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ക്രൈസ്റ്റ് പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.